ഗൈസ്, അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് നല്ല അടിപൊളി സീനുകളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ മിഥുൻ ശ്രുതിനെ വളയ്ക്കുന്ന രംഗമൊക്കെ വളരെയധികം മനോഹരമായിരുന്നു. മിഥുൻ ശ്രുതിയുടെ തൊട്ടപ്പുറത്തുള്ള ബെഡ്ഡേ വന്നിരുന്നിട്ട് പറയാണ്, ഞാൻ നിന്റെ എല്ലാ സിനിമകളും കാണാറുണ്ട്, ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ നിന്റെ ഒരു ക്രഷാന്നൊക്കെ പറയാണ്. ശ്രുതി നൈസായിട്ട് തേച്ചൊട്ടിക്കുകയാണ്. ശ്രുതി പറയാണ്, ചെറുപ്പം തൊട്ടോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര വയസ്സായി എന്നാണ് നീ ഉദ്ദേശിക്കണമെന്നൊക്കെ പറയാണ്. ഇവിടെ മിഥുൻ ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ടെങ്കിലും മിഥുൻ പറയാണ്, ചെറുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും ചെറുപ്രായം മുതലേ ഞാൻ നിന്റെ ക്രഷാണ്, നിന്റെ സിനിമകളൊക്കെ ഞാൻ കാണാറുണ്ട്, മാസികയിൽ വരുന്ന നിന്റെ പടമൊക്കെ വെട്ടിയെടുത്ത് പുസ്തകങ്ങൾക്കിടയിൽ മയിൽപ്പീലിക്കിടയിൽ ഞാൻ വെക്കാറുണ്ടെന്നൊക്കെ പറയാണ്. അങ്ങനെ ശ്രുതിനെ നല്ല രീതിയിൽ പഞ്ചാര അടിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രുതി നൈസായിട്ട് അതിനെ തേച്ചൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ ആഞ്ജലീന അങ്ങോട്ട് വരുന്നത്. ആഞ്ജലീന പറയാണ് മിഥുനോട് പറയാണ്, കാലൊന്ന് അല്പം മാറ്റി വയ്ക്കാൻ പറയാണ്. സംഗതി എന്താണെന്ന് മിഥുന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ശ്രുതി അവനോട് പറയാണ്, അത് അവളുടെ ബെഡ് സ്പേസ് ആണ്, നീ മാറുമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ മിഥുൻ വന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ ബെഡിലേക്ക് ഇരിക്കുകയാണ്. അങ്ങനെ ബെഡിലേക്ക് ഇരിക്കുന്ന സമയത്ത് ആഞ്ജലീനയും ശ്രുതി തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ തുടക്കത്തിലെ അവനോട് പറഞ്ഞതാണ് നിന്റെ ബെഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറയാണ്. അപ്പോൾ മിഥുൻ വീണ്ടും അത് ഏറ്റെടുത്തിട്ട് പറയാണ്, കണ്ടാ ശ്രുതിക്ക് എൻ്റെ കേസിൽ ഭയങ്കര ശ്രദ്ധയുണ്ടെന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, അങ്ങനെ നിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടൊന്നല്ല ഞാൻ പറഞ്ഞെന്നൊക്കെ പറയാണ്. അങ്ങനെ നല്ല മനോഹരമായ സീനുകളാണ് ബിഗ് ബോസിലൂടെ കടന്നു പോകുന്നത്. എല്ലാവരും കാണാൻ നല്ല അടിപൊളി എപ്പിസോഡുകൾ ഇനിയും വരാനിരിക്കുന്നു എന്ന് നമുക്ക് കരുതാം.